ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഒഴിവാക്കി കളയുന്ന മാക്സി വെച്ചിട്ട് എങ്ങനെ നമുക്ക് പുതിയൊരു ടോപ്പാക്കി മാറ്റാം എന്നുള്ളൊരു കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ ഈ വേനലിലൊക്കെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള മോഡലാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യമായിട്ട് ഈ നൈറ്റിയെ നല്ല രീതിയിലൊന്ന് വിരിച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ നല്ല ഭാഗത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കുള്ള വശങ്ങളൊക്കെ വേഗം ചീത്തയായി പോയിട്ടുണ്ടാകും. അപ്പോൾ അത് നമുക്ക് വേണ്ട, അത് കളഞ്ഞേക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് മാത്രം എടുത്താൽ മതി. ഇനി ഈ വെട്ടിയെടുത്തിട്ടുള്ള നല്ല പീസിനെ ഒന്ന് രണ്ടാക്കി മടക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ അടിഭാഗത്ത് വരുന്ന സ്റ്റിച്ചിങ് ഉണ്ടല്ലോ, അതായത് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മൊത്തം നീളം എത്ര ഉണ്ടോ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ മൊത്തം നീളമുള്ളത് 31 ഇഞ്ചാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഭാഗത്തേക്ക് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത അവിടെ നിന്ന് താഴോട്ടേക്ക് നീളമായിട്ട് ഒരു 3 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ 3 ഇഞ്ചിനെ ഒരു ലൈനാക്കി വരച്ച് കൊടുക്കാം. ഇനി ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത അവിടെ നിന്ന് താഴോട്ട് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് 6 ഇഞ്ചാണ് നമ്മൾ ആമോളിൻ്റെ അളവായിട്ട് വരുന്നത്. ഇനി ചെസ്റ്റിൻ്റെ അളവ് നമുക്ക് കൂടുതൽ എടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് 9 ഇഞ്ചാണ്. അപ്പോൾ ആ 9 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആം ഹോളിൻ്റെ 6 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് അതിൻ്റെ പകുതിയിൽ നിന്ന് ഒന്ന് കൊയ്ച്ച് വരച്ച് കൊടുക്കാം. ഇനി ആ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത അവിടെ നിന്ന് താഴത്തേക്ക് ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കണം. ഇവിടെ നമ്മൾ ഷോൾഡറായിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്തു. 7 ഇഞ്ചിന് താഴെ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. 3 ഇഞ്ച് മാർക്ക് ചെയ്ത അവിടെ നിന്ന് താഴോട്ടേക്ക് 6 ഇഞ്ചാണ് മാർക്ക് ചെയ്ത്. ആ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നീട്ടി വരച്ചു. അതിനുശേഷം ചെസ്റ്റിൻ്റെ അളവ് 9 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഒരു ലൈന് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ആ വരച്ച് കൊടുത്ത ലൈനിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്ത പോയിൻ്റിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആ 2 പീസിനെയും ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് അടിയിലുള്ള പീസിൻ്റെ അടിവശത്ത് 3.5 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഏറ്റവും മുകളിൽ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് അത് വേണമെങ്കിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് ഒന്നും കൂടി മടക്കി കൊടുക്കാം. എന്നിട്ട് അതിലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ ആം ഹോളിൻ്റെ ഭാഗത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം ആം ഹോളിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷമാണ് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടേക്ക് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ 2 പീസും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 2 പീസിൻ്റെയും ആം ഹോൾ ഭാഗവും 3 ഇഞ്ച് മാർക്ക് ചെയ്ത അവിടെയും ഒക്കെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒന്ന് അളന്ന് നോക്കാം. അപ്പം ഇവിടെ കറക്റ്റായിട്ട് 1.5 ഇഞ്ച് തന്നെ ഇല്ലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റേ പീസും കൂടി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട്, അതായത് നല്ല വശങ്ങളും തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം 2 സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു. അതോടൊപ്പം തന്നെ അടിവശവും മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിനെ നല്ല വശത്തേക്കൊന്ന് മറിച്ചെടുത്തു നോക്കാം. ഇപ്പോൾ ഇവിടെ നല്ല വശത്തേക്കൊന്ന് മറിച്ചെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക്
വേണമെങ്കിൽ മുകളിൽ നിന്ന് അടിവശത്തേക്ക് ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത അവിടെ ഇലാസ്റ്റിക് വെച്ചിട്ട് ഒന്ന് ചുരുക്കാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഒരു വള്ളി വെച്ചിട്ട് കെട്ടിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് ചെറിയൊരു വള്ളി ഒരു സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നില്ല, അതൊക്കെ അവരവരെ ഇഷ്ടം പോലെയൊക്കെ ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകൾ വശത്തേക്ക് വേണ്ടിയിട്ട് ഒരു വള്ളിയും കൂടി നമുക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് പീസ് കട്ട് ചെയ്ത് വെച്ചതുണ്ട്, അത് രണ്ടും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. എന്നിട്ട് നല്ല വശങ്ങളും നല്ല വശവും വെച്ചിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് മറിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട രണ്ട് വള്ളി ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഒന്ന് നമുക്ക് അതിൻ്റെ 9.5 മാർക്ക് ചെയ്ത് കൊടുത്ത് കെട്ടിക്കൊടുക്കാനും, ഒന്ന് അതിൻ്റെ മുകൾ വശത്തെ നമ്മൾ 3.5 മടക്കി സ്റ്റിച്ച് ചെയ്തില്ലേ അവിടെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഒന്ന് കോത്ത് കൊടുക്കാനും, നമുക്കത് ഒരു ഈർക്കിളി എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് മറിച്ചെടുക്കണം. അപ്പോൾ ഇതിലെ കെട്ടാനുള്ള വള്ളി അതിൻ്റെ 9.5 മാർക്ക് ചെയ്ത് അവിടെ സൈഡിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി മുകൾ വശത്തൂടെ കോർക്കാനുള്ള വള്ളി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ടൊന്ന് കോത്തെടുക്കണം. അപ്പോൾ ഒരു കാപ്പുത്തിയെടുത്ത് ഒന്ന് കുത്തി കൊടുക്കുക, അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ടൊന്ന് നമുക്ക് കോത്തെടുക്കണം. കോത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കെട്ടിക്കൊടുക്കുമ്പോൾ നമ്മളെ കുട്ടികളുടെ കഴുത്തിൻ്റെ ഇതിനനുസരിച്ചിട്ട് ലൂസാക്കിയിട്ടും ടൈറ്റാക്കിയിട്ടൊക്കെ നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ വേനൽക്കാലത്തൊക്കെ കുട്ടികൾക്ക് ഇട്ടുകൊടുക്കാനും അയച്ചെടുക്കാനൊക്കെ എളുപ്പമുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ പഴയ ക്ലോത്ത് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കിയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലൊന്ന് അംഗമാകുക. ഇതിൻ്റെ സെൻറ്ററിലുമാണെങ്കിൽ നമുക്ക് ടൈറ്റാക്കിയിട്ട് കെട്ടി കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക, അതോ ലൂസാക്കിയിട്ട് കെട്ടി കൊടുക്കണമെങ്കിലും അങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തെടുക്കുക. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെയൊക്കെ ചെയ്തെടുക്കാം.